എന്തുകൊണ്ട് മണിപ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല? കത്തോലിക്ക സഭയുടെ മൗനത്തിന് പിന്നിലെന്ത്? മലയാളി ജേണൽ പരിശോധിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മണിപ്പൂർ കത്തുകയാണ്. പട്ടാളത്തിന് നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കാത്ത രീതിയിലാണ് അക്രമം മൂർച്ഛിച്ചിരിക്കുന്നത്. പോലീസ് സേനയിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് അക്രമധാരികൾ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുന്നു. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് സംസ്ഥാനം വിട്ടുപോകുവാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നില്ല? 42% ക്രിസ്ത്യാനികളുള്ള, അതിൽ ഭൂരിഭാഗവും കത്തോലിക്ക സഭാ വിശ്വാസികളുള്ള മണിപ്പൂരിൽ സഭയും കൃത്യമായ ഒരു നിലപാടെടുക്കുന്നില്ല. കേന്ദ്രത്തിൽ BJP മേൽ സമ്മർദ്ദം ചെലുത്തുവാനോ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാനോ അവർ ശ്രമിക്കുന്നില്ല. BJPക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച് ജനങ്ങൾ അനുഭവിക്കട്ടെ എന്ന മനോഭാവമാണോ പ്രതിപക്ഷ കക്ഷികൾക്ക്? അതോ 2 ലോക്സഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റും മാത്രമുള്ള മണിപ്പൂരിൽ നിന്നും വലുതായി ഇനിയൊന്നും പ്രതീക്ഷിക്കുവാനില്ല എന്നതാണോ കാരണം? ഇന്ത്യക്ക് തന്നെ നാണക്കേടാവുന്ന രീതിയിലേക്ക് മണിപ്പൂർ കലാപം മാറിക്കൊണ്ടിരിക്കുന്നു.